ഹായ്, എല്ലാവർക്കും ജീവാസ് ക്രിസ്പി ഫുഡിലേക്ക് വീണ്ടും സ്വാഗതം. അപ്പോൾ നമ്മുടെ ഓണമായിട്ട് ഞാൻ ഓണത്തിൻ്റെ ഒരു സ്പെഷ്യൽ, നിങ്ങളാരും പ്രതീക്ഷിക്കാത്തൊരു കണ്ടൻറ്റാണ് ഞാൻ പറയാൻ പോകുന്നത്. അതായത് നമ്മുടെ സദ്യയെക്കുറിച്ച് നമുക്ക് എത്രത്തോളം ഇതിൽ നിന്ന് ബെനിഫിറ്റ് കിട്ടുന്നുണ്ടെന്ന് എത്ര പേർക്കറിയാം. അപ്പോൾ അതിനെക്കുറിച്ചൊരു എൻ്റെ ഒരു കുറച്ചൊരു എനിക്ക് കിട്ടിയ അറിവുകൾ ഞാൻ നിങ്ങൾക്ക് ഷെയർ ചെയ്യുവാണ്. നിങ്ങൾ വീഡിയോ ഫുള്ള് വാച്ച് ചെയ്യുക, കൂടെ ഞാനൊരു സ്പെഷ്യൽ റെസിപ്പിയും ഇടുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ പ്രധാന കണ്ടൻ്റ് എന്നൊക്കെ പറയുന്ന അച്ചാർ, പിന്നെ ബീട്രൂട്ട് പച്ചടി, ഇങ്ങനെയൊക്കെയുള്ള ഐറ്റംസൊക്കെയാണ് നമ്മുടെ മെയിനായിട്ട് സദ്യയിൽ നമ്മൾ കൊടുക്കുന്നത്. അതുപോലെ ക്യാബേജ് തോരൻ, ഇതൊക്കെ നമ്മളെ സദ്യയിൽ ഒരുക്കുന്നതാണ്. മാത്രമല്ല, ഇത് നമ്മുടെ സാമ്പാർ എന്ന് പറയുന്നത് 17th century മുതലേ ഇത് ഉള്ള ഒരു ഐറ്റമാണ്. കൂടാതെ ഒട്ടും ഒഴിച്ചുകൂടാത്തൊരൈറ്റമാണ് നമ്മുടെ അവിയൽ. എല്ലാത്തിനും നമ്മൾ അവിയൽ ചേർക്കാറുണ്ട്. ശരിക്കും വൈറ്റമിൻ മിനറൽസ് റിച്ച് ആയിട്ടുള്ളൊരൈറ്റമാണ് നമ്മൾ ഈ സദ്യയിൽ വിളമ്പുന്ന ഓരോ ഐറ്റവും. പരിപ്പ് കറിക്ക് പോലും അതിൻ്റേതായ ബെനിഫിറ്റുണ്ട്, നമ്മളത് കോക്കനട്ട് ആഡ് ചെയ്യുന്നുണ്ട്. പിന്നെന്ന് പറഞ്ഞാൽ രസം, രസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസത്തിനൊരു കഥ വരെയുണ്ട്. പിന്നെ മാത്രമല്ല, നമ്മുടെ ഇത് ഡെലീഷ്യസ് ഫുഡാണ് നമ്മൾ ഈ സദ്യക്ക് വിളമ്പുന്നത്. പുളിശ്ശേരി, കാളൻ, ഇത് പായസം എല്ലാം നമുക്ക് നല്ല റിച്ചായിട്ട് നമ്മുടെ ബോഡിക്ക് കിട്ടുന്നതാണ്. അതായത് ആൻറ്റി ഓക്സിഡൻസ് നമ്മുടെ ഇലയിലിട്ട് വിളമ്പുമ്പോൾ നമുക്ക് ഒത്തിരി കിട്ടുന്നുണ്ട് ഇതിൽ നിന്ന്. അതുകൊണ്ടാണ് നമ്മൾ ഇലയിലിട്ട് വിളമ്പുന്നത്. പക്ഷേ നമുക്ക് എത്ര പേർക്കറിയാം നമ്മുടെ നമ്മുടെ ലീഫിൽ ഇത്രയൊക്കെ ഗുണങ്ങളുണ്ടെന്ന്. അതായത് ഇതിൽ നിന്ന് 20 മുതൽ 250 വരെ അതിൽ കൂടുതലും കലോറീസ് കിട്ടുന്ന ഐറ്റംസ് ഉണ്ട്, നിങ്ങൾ വാച്ച് ചെയ്യുക. അപ്പോൾ എൻ്റെ ഇൻഫർമേഷൻ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മാക്സിമം ഷെയർ ചെയ്യുക. സ്പെഷ്യൽ റെസിപ്പിയിലോട്ട് പോയാലോ? എല്ലാം ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഞാനിവിടെ സ്പെഷ്യലായിട്ട് നിങ്ങൾക്കായിട്ട് കാണിക്കാൻ പോകുന്നത് പായസമാണ്. പായസത്തിൽ ഞാനൊരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ്, ഒരു സീക്രട്ട് ഏജൻറ്റ് ചേർക്കുന്നുണ്ട്. അതെന്താണെന്ന് നിങ്ങൾ വാച്ച് ചെയ്യണം കേട്ടോ. അതെന്താണെന്ന് നിങ്ങൾ എൻ്റെ കമൻറ്റ് ബോക്സിൽ അറിയിക്കുകയും വേണം. അപ്പോൾ എന്തായാലും പ്രിപ്പറേഷനിലേക്ക് പോവാം. സേമിയ പായസം എല്ലാവർക്കും വെക്കാനറിയാം. പക്ഷേ ഞാനിവിടെ കാരമൽഡ് സേമിയാണ് ചെയ്യുന്നത്. നല്ല വെറൈറ്റി ആയിട്ടും നല്ല ഫ്ലേവറിലും കിട്ടുന്നൊരു പായസമാണ് കേട്ടോ. എല്ലാ മക്കൾക്കും ഇഷ്ടപ്പെടും. അപ്പോൾ നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്യുക. ഞാനിവിടെ നമ്മുടെ പാൽ ഇൻസ്റ്റൻ്റ് ആണ് ഞാനിപ്പോൾ സേമിയ എടുത്തിരിക്കുന്നത്. മറ്റ് നമ്മുടെ ലൂസ് മേടിക്കാൻ കിട്ടുന്നുണ്ടെങ്കിൽ അത് നെയ്യിലൊട്ടൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് വേണം നിങ്ങൾ പാൽ തിളപ്പിച്ചിട്ട് ആഡ് ചെയ്യാനായിട്ട്. ഞാനിപ്പോൾ ഒരു 3 കവർ പാലെടുത്ത് ആഡ് ചെയ്തിട്ട് ഞാൻ തിളപ്പിക്കാൻ വെച്ചിരിക്കുകയാണ്. നമ്മുടെ ഇൻസ്റ്റൻറ്റ് നമ്മൾ ആഡ് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്ക് കാരമൽ ചെയ്താണ് ഞാൻ സേമിയ വെച്ചെന്ന് പറഞ്ഞില്ലേ, അതുകൊണ്ട് ഞാൻ പഞ്ചസാര ഇവിടെ കാരമൽ ചെയ്യാൻ വച്ചിട്ടുണ്ട്. അപ്പോൾ അതൊന്ന് കാരമലായി വരട്ടെ. അതായത് കാരമൽ എന്ന് പറഞ്ഞാൽ ഒരു ബ്രൗൺ കളർ വരണം. കണ്ടോ, ഞാനിപ്പോൾ ഒരു സ്പെഷ്യൽ ഇൻഗ്രീഡിയൻറ്റ് ചേർത്തു. അതായത് ഇത് നമ്മുടെ പായസത്തിലിട്ട് കഴിഞ്ഞാൽ നല്ല കുറുകി വരികയും ചെയ്യും, അതൊരു കണ്ടൻ്റ് ആവുകയും ചെയ്യും. നല്ലൊരു ഐറ്റമാണ് കേട്ടോ. അത് എന്താണ് ചെയ്തതെന്നറിയാൻ നിങ്ങളെ കമൻറ്റ് ബോക്സിൽ നിങ്ങൾക്ക് എന്താണെന്ന് നിങ്ങൾ കണ്ടിട്ട്, വീഡിയോ കണ്ടിട്ട് എന്തായാലും അഭിപ്രായം പറയുക. അപ്പോൾ അത് നിങ്ങൾക്ക് എന്തായാലും ഞാൻ അതിൻ്റെ റിപ്ലൈ തരുന്നതായിരിക്കും. അപ്പോൾ വീഡിയോ നിങ്ങൾ ഫുള്ളായിട്ട് വാച്ച് ചെയ്യുക. അപ്പോൾ നമ്മുടെ പഞ്ചസാര മെൽറ്റായി, കാരമൽഡ് ആയിട്ടുണ്ട്. അപ്പോൾ ഞാനിത് പായസത്തിലോട്ട് മെൽറ്റ് ചെയ്യുകയാണ്. ഇത് നമ്മൾ കണ്ടോ, കളറൊക്കെ മാറി വരും, നല്ല പിങ്ക് സൈഡിഷ് കളറായിട്ട് വന്നിട്ടുണ്ട്. ഇത് നിങ്ങൾക്ക് ഇതുപോലെ നമ്മൾ കാരമൽ ചെയ്തിട്ട് പായസത്തിൽ ഒഴിച്ചു കഴിഞ്ഞാൽ നല്ല പിങ്ക് കളർ ആവുകയും ചെയ്യും. മാത്രമല്ല നല്ലൊരു ഫ്ലേവറാണ് കേട്ടോ. ഇത് തിളച്ച് കഴിഞ്ഞിട്ട് നമ്മൾ പിന്നെ നമ്മൾ ഗ്യാസ് ഓഫ് ചെയ്യുകയാണ്. കാരണം നമ്മൾ സേമിയ പായസം എങ്ങനെ വയ്ക്കുന്നോ അത് തന്നെയാണ്. ഇതിൽ വേറെ ഒന്നുമില്ല. നമ്മളെ ഇൻസ്റ്റൻ്റ് ആയാലും ഇതായാലും ലൂസായാലും നമ്മൾ റോസ്റ്റ് ചെയ്തിട്ട് പാലിലിട്ട് തിളപ്പിച്ചിട്ട് നമ്മൾ കാഷ്യൂനട്ട്സും ഫ്രൈ ചെയ്ത് ഇടുവാണ് പായസത്തിൽ ചെയ്യുന്നത്. പക്ഷേ ഇതിൽ ഇത്തിരി വ്യത്യസ്തമായിട്ട് കാരമൽ ചെയ്തപ്പോൾ അതിൻ്റെ ആ പായസത്തിൻ്റെ ഫ്ലേവർ തന്നെ, ടെക്സ്ചർ തന്നെ മാറി കേട്ടോ. ഇവിടെ മക്കൾക്കൊക്കെ ഭയങ്കരമായിട്ട് ഇഷ്ടമായി. ഓണം ആയതുകൊണ്ട് അവർക്ക് ഞാൻ ഒരു വെറൈറ്റി ആയിക്കോട്ടെ എന്ന് കരുതി ട്രൈ ചെയ്ത് നോക്കിയതാണ്. അപ്പോൾ എന്തായാലും ഇഷ്ടമായി. അപ്പോൾ നിങ്ങൾക്കും വീഡിയോ ഇഷ്ടമായി, എൻ്റെ ഇൻഫർമേഷനും ഇഷ്ടമായെങ്കിൽ നിങ്ങൾ തീർച്ചയായും വീഡിയോ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഒരു പുതിയൊരു റെസിപ്പിയുമായി ഞാൻ ഉടനെ വരുന്നതായിരിക്കും. അപ്പോൾ താങ്ക്സ് ഫോർ വാച്ചിങ് ജീവാസ് ക്രിസ്പി ഫുഡ്.